ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. അനൂപിനെ പറ്റിയ അപകടത്തെ കുറിച്ച് സംസാരിക്കാൻ അബ്ദുൽ ഖാദറിന്റെ വീട്ടിൽ അർച്ചന എത്തിയിരിക്കുന്നു. അവന്തികയുടെ ക്രൂര കൃത്യങ്ങളും സംസാരിക്കുന്നുണ്ടവർ. എല്ലാം കേട്ട ശേഷം അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്, ഇനി ഇതാവില്ല സ്ഥിതി. ഒരു കയ്യബദ്ധത്തിൽ ആരുടെങ്കിലും ജീവൻ കളഞ്ഞാൽ അന്ന് സത്യം വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീട്ടിലുള്ളവരെ ഉപദ്രവിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് ഇനി മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നെല്ലിശ്ശേരിക്കാരെ എത്ര എല്ലാ വിവരങ്ങളും അറിയിക്കണം. എന്നിട്ട് അവന്തികയെ അവിടെ നിന്നും ഇറക്കി വിടണം എന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെ ഇറക്കി വിട്ടാൽ അവര് വെറുതെ ഇരിക്കുന്നു ഡോക്ടറിന് തോന്നുന്നുണ്ടോ? ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹം വിശ്വസിക്കും, എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ അവന്തികെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് സ്ഥാപിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടായി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താവും എന്നൊരു ചിന്ത എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഇപ്പോ കണ്ടുകണ്ട് അവരുടെ പ്രവൃത്തികൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറങ്ങി വിട്ടാൽ ആ ദേശത്തിൽ അവരെന്തും ചെയ്തിരിക്കും. അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ എന്തുമാത്രം പേടിയോടെയാണെന്ന് അറിയോ? പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവന്തികയുടെ ആൾക്കാർ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഈ സമയം ആ വീടിന്റെ അറ്റത്തെത്തിയിരിക്കുകയാണ് അവന്തികയുടെ ഗുണ്ടകൾ. അവന്തിക അവരെ വിളിക്കുന്നുണ്ട്, അവിടെ എന്തായി, നിങ്ങൾ അവിടെ ചെന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട്, മേഡം, അർച്ചന സന്ധ്യ ഡോക്ടറിന്റെ വീട്ടിൽ തന്നെയുണ്ട്, ഞങ്ങൾ ആ വീടിന്റെ മുന്നിൽ തന്നെയുണ്ട്, അവൾ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം ഞാൻ വിളിച്ചോളാം. അവന്തിക പറയുന്നുണ്ട്, പോരാ, നിങ്ങൾ അകത്തേക്ക് കയറ്, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയേ. മേഡം, അത് അവർ നമ്മളെ കണ്ടാൽ എന്നൊക്കെ ആ ഗുണ്ടകൾ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട്, കാണരുത്, അഥവാ കണ്ട എന്തെങ്കിലും പ്രശ്നമായാൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെ തീർത്തിട്ടേ തിരികെ വരാവൂ. അത് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു. ഇതേ സമയം ഇവർ മൂന്ന് പേരും അകത്ത് നിൽക്കുന്നു. പുറത്ത് ഇങ്ങനെ കുറച്ച് ഗുണ്ടകൾ അവരെ കാത്തു നിൽക്കുന്നു എന്ന കാര്യം ഇവർക്ക് അറിയില്ല. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല, ആദ്യം സേതുങ്കളോട് കാര്യങ്ങളെല്ലാം പറയണം. ഇനി ഒരു ചാൻസ് അവന്തികയ്ക്ക് കൊടുക്കരുത് എന്നും അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്. അത് കേട്ട് സന്ധ്യ പറയുന്നു, അതെ, ഇതിപ്പോൾ അർച്ചനയുടെ കാര്യം മാത്രമല്ല ചില നിരപരാധികളുടെ കാര്യം കൂടിയാണ്. ഗുണ്ടകൾ എത്തുന്നത് മുഖം മറച്ചാണ്. എന്തായാലും എല്ലാം എല്ലാവരെയും അറിയിക്കണം. ഞങ്ങളേക്ക് അല്ലേ കൂടെ, അർച്ചന ധൈര്യമായിട്ടിരിക്കെ എന്ന് സന്ധ്യ പറയുന്നുണ്ട്. ഈ സമയം ജനലിന്റെ അരികിൽ കൂടെ കുറച്ചുപേർ അങ്ങോട്ട് നടന്നു പോകുന്നത് അബ്ദുൽ ഖാദർ കാണുന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അവരെ കാര്യമൊന്നും അറിയിക്കാതെ തന്നെ ഡോക്ടർ അബ്ദുൽ ഖാദർ പുറത്തേക്ക് പോകുന്നുണ്ട്. അബ്ദുൽ ഖാദർ കിച്ചണിന്റെ ഭാഗത്തേക്ക് പോയി അവിടെ കാണാൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇതേ സമയം കിച്ചണിന്റെ ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. അതിലേക്ക് കൂടി പോകുന്നതും ആ ഭാഗത്തുകൂടി അകത്ത് അവർ കടക്കാൻ ശ്രമിക്കുന്നതും അബ്ദുൽ ഖാദർ കാണുന്നുണ്ട്. എന്നാൽ അബ്ദുൽ ഖാദർ ഇതെല്ലാം കാണുന്നു എന്ന് അവരറിയുന്നില്ല. പതിയെ അതിലൊരാൾ അകത്ത് കയറി കഴിഞ്ഞിരിക്കുന്നു. മറഞ്ഞു നിന്നായിരുന്നു അബ്ദുൽ ഖാദർ അവനെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു വശത്തേക്ക് ആരും അറിയാതെ തന്നെ വെച്ച് ഇടിച്ച് പരുവമാക്കുന്നുണ്ട്. ഇതൊന്നും അർച്ചനയും സന്ധ്യയും അറിയുന്നില്ല. അർച്ചന ഇങ്ങനെ വളരെ വിഷമത്തോടെ ഇരുന്നപ്പോൾ സന്ധ്യ അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നല്ലതുപോലെ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയാ മതി എന്നൊക്കെ സന്ധ്യ പറയുന്നു. ഇതേ സമയം പുറത്ത് അബ്ദുൽ ഖാദർ ഡോക്ടർ മറ്റു രണ്ടുപേരെയും അടിക്കുന്നുണ്ട്. അതിലൊരാൾ അബ്ദുൽ ഖാദറിന്റെ കഴുത്തിൽ പിടിക്കുന്നു. പിറകിൽ കൂടി വന്ന് അയാൾക്ക് നല്ല അടി കൊടുക്കുകയാണ് അബ്ദുൽ ഖാദർ. ഇതേ സമയം അർച്ചന സന്ധ്യയോട് പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് ശരി, ഇനിയും അവനിക മറ്റാരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഇതേ സമയം മറ്റൊരു ഗുണ്ട കത്തിയുമായി കിച്ചണിന്റെ ഭാഗത്തേക്ക് വരുന്നു. അബ്ദുൽ ഖാദർ കണ്ടിരുന്നില്ല. അർച്ചനയും സന്ധ്യയും കാണാതെ തന്നെ പിന്നിൽ കൂടി ആരും കാണാതെ വരാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അർച്ചന സന്ധ്യയോട് പറയുന്നു, ഇനി നമ്മളിത് മറച്ചു വെച്ചാൽ അവനിക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് മാറും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്ന് അർച്ചന പറയുന്നു. അയാൾ ആ കത്തിയുമായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടും അയാളെ അവർ രണ്ടുപേരും കാണുന്നില്ല. അവർക്ക് നേരെ കുത്താനായിട്ട് വന്നപ്പോൾ തന്നെ അബ്ദുൽ ഖാദർ ആ കയ്യിൽ പിടിച്ച് അയാളുടെ വായും പൊത്തി അയാളുടെ കഴുത്തിന് പിടിച്ചു തിരിക്കുന്നു. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ആ കത്തി താഴെ വീഴാൻ പോയപ്പോൾ ശബ്ദം കേട്ടിട്ട് മറ്റുള്ളവർ അറിയുമെന്നത് കൊണ്ട് തന്നെ അബ്ദുൽ ഖാദർ താഴെ വീഴാതെ ആ കത്തി പിടിക്കുകയും അതിയെ അവരുടെ ബാക്കിൽ കൂടി തന്നെ അയാളെ പിടിച്ച് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. തൊട്ടു പിന്നിൽ ഇത്രയും സംഭവം നടന്നിട്ട് പോലും അവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. അർച്ചന സന്ധ്യയും ടെൻഷനോട് നിന്നത് കൊണ്ടായിരിക്കണം ഇവരിത് അറിയാതെ പോയത്. അർച്ചന പറയുന്നു, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാം പിടിച്ചടക്കി പിടിച്ചടക്കി എത്ര നാൾ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. എല്ലാം തുറന്ന് പറയാമല്ലേ എന്ന് സന്ധ്യയോട് പറയുന്നുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ, ഇനിയും നിന്ന് മനസ്സ് മാറുന്നതിന് മുമ്പ് ഞാൻ അച്ഛനോട് പോയി എല്ലാ സത്യങ്ങളും പറയട്ടെ എന്ന് അർച്ചന വിചാരിക്കുന്നു. അല്ല, ഇക്ക ഇത് എങ്ങോട്ട് പോയി, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സന്ധ്യ അബ്ദുൽ ഖാദറിനെ നോക്കാനായി പോകുന്നുണ്ട്. കിച്ചണിലേക്ക് പോകുന്നു. ആ സമയം അബ്ദുൽ ഖാദർ അവിടെ എന്തോ ചെയ്യുന്നതായി കാണുകയാണ് സന്ധ്യ. ഇക്ക അവിടെ എന്ത് ചെയ്യാണ് എന്ന് സന്ധ്യ ചോദിച്ചപ്പോൾ ഞാൻ ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവുമായിരുന്നു എന്ന് അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്. ദേ അർച്ചന പോവാൻ ഇറങ്ങി നിൽക്കുന്നു എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്, ഞാൻ ദേ വരുന്നു എന്ന് പറയും.
എന്നാൽ ആ സമയം ഈ ഗുണ്ടകളിൽ ഒരാളെ അടിച്ചൊരുക്കുകയായിരുന്നു ഈ അബ്ദുൽ ഖദർ. പിന്നീട് കാണിക്കുന്നത് അനൂപാണെങ്കിൽ, അനൂപിനുണ്ടായ അപകടത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഓണടി ശബ്ദം കേൾക്കുന്നത്. അവിടെ ആരോ വന്നതായിരുന്നു. വന്നത് മറ്റാരുമല്ല, സന്ദീപ് തന്നെ. ആശും കമലയും അവിടേക്ക് വരുന്നു. സന്ദീപ് അവിടേക്ക് വന്നത് ആർക്കും അത്ര തൃപ്തിയായിട്ടില്ല. അന്ന് സന്ദീപ് അന്ന് അനൂപ് സന്ദീപിനോട് ക്രൂരമായി പെരുമാറിയതൊക്കെ ഇപ്പോൾ മാഷ് ഓർക്കുന്നുണ്ട്. എന്നാൽ സന്ദീപിന്റെ കൂടെ വന്നിരിക്കുന്നത് സേതുവും കൂടിയാണ്. സന്ദീപിനോട് എന്തെങ്കിലും പറഞ്ഞുവിടാൻ ശ്രമിക്കാൻ വേണ്ടി കമല അവിടേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് സേതു ഡോറ് തുറന്നിറങ്ങിയത്. പെട്ടെന്ന് കമല അവിടെ നിന്നു. സേതും കൂടി ഉള്ളത് കൊണ്ട് തന്നെ മറ്റാർക്കും ഒന്നും പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല. കമല എന്താ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് എന്ന് സേതു ചോദിച്ചപ്പോൾ ഒരു പരിങ്ങലോടെ കമല പറയുന്നു, സേതുവേട്ടനെ പെട്ടെന്ന് കണ്ടപ്പോ വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവരകത്തേക്ക് കയറി വന്നു, പരസ്പരം നമസ്കാരം പറയുന്നുണ്ട്. സേതുവിന്റെ ഒപ്പം സന്ദീപും ഇരിക്കുന്നു. സേതു അനൂപിനോട് എങ്ങനെയുണ്ട് എന്നൊക്കെ അസുഖ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്കിൾ എപ്പ വന്നു എന്ന് ചോദിച്ച് മീരയും അവിടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് സേതു. സച്ചിയും കൂട്ടി വരാനാ കരുതിയത്, അവൻ ഓഫീസിലെന്തോ അത്യാവശ്യം. അതാ പിന്നെ സന്ദീപിനെയും കൂട്ടി വന്നതെന്ന് സേതു പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അർച്ചനമോളും സച്ചിയും പറഞ്ഞിരുന്നു. എല്ലാം വിധിയെന്നോർത്ത് സമാധാനിക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് സേതു പറയുന്നുണ്ട്. ആ സമയം മീരയോടൊപ്പം ആതിരയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആതിരയും സന്ദീപും പരസ്പരം നോക്കുന്നു. മോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് സേതു ചോദിക്കുന്നു. ആവണി മോൾ എവിടെയെന്നും ചോദിക്കുന്നു. ഇവിടെ അടുത്തൊരു വീട്ടിൽ ട്യൂഷന് വിടുന്നുണ്ട്, അവിടെ പോയിരിക്കുകയാണെന്ന് മീര പറയുന്നുണ്ട്. അന്ന് സന്ദീപിന്റെയും അനഘയുടെയും വിവാഹത്തിന് വന്ന ശേഷം നിങ്ങളെ ആരെയും അങ്ങോട്ട് കണ്ടില്ല, എന്ത് പറ്റി എന്നൊക്കെ സേതു ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്ത് പറയണമെന്ന് അറിയത്തില്ല, എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നു. എന്റെ ഗുരുതുല്യനായ ഒരു സ്വാമിയുണ്ട്, അദ്ദേഹം ചില തടസ്സങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഈ വിവാഹം നീട്ടിവെച്ചത്. ഉടനെ ഞാൻ ആശ്രമത്തിലേക്ക് പോകുന്നുണ്ട്, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഇവന്റെ വിവാഹം ഉടനെ നടത്തുമെന്ന് സേതു പറഞ്ഞപ്പോൾ ടെൻഷനോടെ ആതിരയും സന്ദീപും നോക്കുന്നു. ഞാനായിട്ടുണ്ടാക്കിയ പുലിവാലാണ് ഇതൊക്കെ. ചുമ്മാ ഇരുന്ന പിള്ളേരുടെ മനസ്സിലേക്ക് ആഗ്രഹം കുത്തിവെച്ചതും ഞാൻ തന്നെയാണ്. അതുടൻ നടത്തിയില്ലെങ്കിൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടും എന്ന് സേതു പറഞ്ഞപ്പോൾ ആ വിഷയം മാറ്റാനായിട്ട് കമല ചോദിക്കുന്നുണ്ട്. പിന്നെ സേതു വീടിന് കുടിക്കാൻ എന്താ വേണ്ടതെന്ന്, ചായ തന്നെ മതിയെന്ന് സേതു പറയുന്നു. ഞാൻ ചായ എടുക്കാം, ആതിരവാ എന്ന് പറഞ്ഞ് ആതിരയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ് മീര. ആതിരയ്ക്കും വിവാഹപ്രായമൊക്കെയായി, ആലോചന വല്ലതും നോക്കുന്നുണ്ടോ എന്ന് സേതു ചോദിക്കുന്നുണ്ട്. ആർക്കും എന്ത് പറയണമെന്ന് അറിയില്ല. അനൂപ് പറയുന്നു, ഒരു വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. നന്നായി, പെൺകുട്ടികളെ വേഗം കെട്ടിച്ചു വിടുന്നത് തന്നെയാണ് നല്ലത്. ഇവന്റെ കാര്യം കഴിഞ്ഞു വേണം സ്നേഹയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. അതിലെനിക്കൊരു ടെൻഷനും ഇല്ല. ടെൻഷൻ മുഴുവനും ഇവന്റെയും അനഘയുടെയും കാര്യത്തിലാണെന്നും സേതു പറയുന്നു. സമയം ചായയുമായി ആതിര തന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ മീരയുമുണ്ട്. സേതുവിനും സന്ദീപിനും ആതിര ചായ കൊടുക്കുന്നു. ആതിരയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ എന്താ ജോലിയെന്ന് സേതു ചോദിച്ചപ്പോൾ ടൗണിൽ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണെന്ന് അനൂപും പറയുന്നുണ്ട്. എന്റെ ഈ അവസ്ഥയൊന്ന് മാറിയാൽ അത് നടത്താം എന്നാണ് തീരുമാനം എന്ന് അനൂപ് പറഞ്ഞപ്പോൾ ടെൻഷനോടെ വീണ്ടും സന്ദീപും ആതിരയും പരസ്പരം നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സന്ധ്യ ഡോക്ടറിന്റെ വീട്ടിൽ അവന്തിക എത്തി. ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എന്ന് അവന്തിക അവരോട് പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു, വന്നത് കാര്യം മനസ്സിലായി. പറയണമെന്നില്ല, ഞാനും ഇക്കയും അർച്ചനയോട് നിൽക്കരുത് അല്ലേ. അർച്ചനയെ സഹായിച്ചാൽ ഞങ്ങൾക്ക് ആപത്താണ്, അതൊക്കെയല്ലേ. അവന്തിക പറയുന്നു, കണ്ടന്റ് അത് തന്നെയാണ്. പക്ഷേ കഥയിൽ വലിയൊരു ട്വിസ്റ്റ് വന്നു. ഞാൻ ചെയ്യാൻ പോകുന്നത് അർച്ചനെ പ്രസവിക്കില്ല എന്ന് എല്ലാവരെയും അറിയിക്കുന്ന ഒരു ചടങ്ങാണ്. രണ്ടുപേരുടെയും മുഖത്ത് ഞെട്ടലിന് പകരം പുച്ഛം വന്ന് നിറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഇത് ഞാൻ പേടിപ്പിക്കാൻ എപ്പോഴത്തെയും പോലെ വെറുതെ പറയുന്നതാണെന്നുള്ള ധാരണയല്ലേ. എന്നാൽ അങ്ങനെയല്ല, അർച്ചന അവന്തികയാകാൻ നോക്കുന്നുണ്ട് നെല്ലിശ്ശേരി വീട്ടിൽ. കുടുംബ പാരമ്പര്യം എടുത്താലും ജനസിന്റെ ഗുണം എടുത്താലും അവന്തികയ്ക്ക് താഴെയാണ് എപ്പോഴും അർച്ചന. അബ്ദുൽ ഖാദർ പറയുന്നു, അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ അവന്തികയെ നിന്റെ മുഖത്ത് ആരും മനസ്സിലാക്കില്ല എന്ന തരത്തിൽ ഭയം ഒളിപ്പിക്കുന്നത്. നാവ് കള്ളം പറയുമ്പോഴും നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം. അപ്പോഴും പുച്ഛത്തോടെ നിൽക്കുകയാണ് അവന്തിക. അബ്ദുൽ ഖാദർ വീണ്ടും പറയുന്നു, അർച്ചന പ്രഗ്നന്റ് ആവില്ല എന്ന് വളരെ കുറച്ചു പേർ മനസ്സിൽ സൂക്ഷിക്കുന്ന സത്യത്തെ നീ എല്ലാവരെയും അറിയിക്കുമ്പോൾ നീ കരുതുന്നത് നടക്കുമെന്ന് ധരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ ലോകത്ത് കുഞ്ഞുങ്ങളുണ്ടാവാത്ത ആദ്യത്തെ ആളല്ല അർച്ചന. അതൊരു മാറാത്ത വിഷമമായി കൂടെ ഉള്ളപ്പോഴും സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന ഒരാളാണ് അർച്ചനയും. അത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, കൊള്ളാം ഡോക്ടറുടെ ഈ വാക്കുകൾ മതി അർച്ചനയ്ക്ക് സ്വർഗരാജ്യത്തെ ഒരു മുൻസീറ്റ് കിട്ടാൻ. ഇനി അർച്ചനയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് കൂടെ പ്രഖ്യാപിച്ചാൽ എല്ലാം തികഞ്ഞു. എനിക്കറിയാം ആ സത്യം ഞാൻ എല്ലാവരെയും അറിയിക്കുമ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്ന്. നെല്ലിശ്ശേരി വീട് ഒന്ന് കുലുങ്ങും കുലുക്കും ഈ അവന്തിക. അതിലുള്ള സാമർത്ഥ്യം ഈ അവന്തികയ്ക്കുണ്ട്. സന്ധ്യ പറയുന്നുണ്ട്, അതെനിക്കറിയാം. ആ സാമർത്ഥ്യം നീ പലപ്പോഴും പ്രയോഗിക്കുന്നുണ്ടല്ലോ. അവന്തിക വീണ്ടും പറയുന്നു, നീയൊക്കെ എന്റെ എന്ത് സാമർത്ഥ്യം കണ്ടു എന്നാ? അത് ഞാൻ കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ സന്ധ്യയെ.
ഇടയ്ക്ക് ഞാനൊന്ന് പതറിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. നെല്ലിശ്ശേരി മുച്ചൂട് മുടിക്കാൻ ഇറങ്ങിയ ശേഷം അവന്തികയ്ക്ക് തെറ്റു പറ്റിയിട്ടില്ലായിരുന്നു അർച്ചന അവിടേക്ക് വരുന്നത് വരെ. അവളെ ഞാനൊരു ശത്രുവായി കണ്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്, ഇപ്പോഴും കാണുന്നില്ല. കാരണം അവൾക്ക് ജയിക്കാൻ നിങ്ങളുടെ ഒക്കെ സഹായം വേണം, പക്ഷേ അവന്തികയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാനും തല വെട്ടിമാറ്റാനും പാകപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. എന്റെ കത്തിമുനയിലും അവളുടെ അടുവയറ്റിൽ എന്റെ ഒരു ചവിട്ടിലോ തീരുന്ന കാര്യമുള്ളൂ. അർച്ചന എന്ന എന്റെ ശത്രു, പിന്നെ ചെയ്യാത്തത് അവളായിട്ട് ഒഴിഞ്ഞു പോണം ആ വീട്ടിൽ നിന്നും, എല്ലാവരുടെയും മനസ്സിൽ നിന്നും, എന്റെ കൺമുന്നിൽ നിന്നും. അതിന് എന്റെ കയ്യിലുള്ള ആയുധമാണ്, നേരത്തെ ഞാൻ പറഞ്ഞ ആയുധമാണ് പരസ്യമാകുന്ന രഹസ്യം. അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്, ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്, സത്യങ്ങൾ എല്ലാവരും അറിയുമ്പോൾ അർച്ചന എല്ലാവരും കൂടുതൽ സ്നേഹിക്കത്തേ ഉള്ളൂ. ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അടിച്ചിറക്കി പിണ്ടം വെക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. അവന്തികയെ പോലെ ചിന്തിക്കുന്ന കുറച്ചാളുകളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അത്തരം ആചാരങ്ങൾ. അവന്തിക പറയുന്നു, എന്നെ പോലെ ഞാൻ നെല്ലിശ്ശേരിയിലെ എല്ലാവരെയും കൊണ്ട് ചിന്തിപ്പിച്ചാൽ പോരെ? ഒരു പേരക്കുട്ടിക്കു വേണ്ടി ആറ്റുനോറ്റിരിക്കുന്ന സേതുമാധവന്റെ സ്വപ്നം വിപുലമാകുന്നു എന്നറിയുമ്പോൾ, താൻ താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ ഒരു മച്ചി പശുവിന് തുല്യമാണെന്ന് അറിയുമ്പോഴും അർച്ചനയോട് അവർക്ക് സ്നേഹമാണെന്ന് തോന്നുന്നെങ്കിൽ ആ സ്നേഹത്തെ വെറുപ്പാക്കി മാറ്റാൻ ഈ അവന്തികയ്ക്ക് അറിയാം. അതുകൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്ക് എന്നോടുള്ള ഈ കളി തീക്കളിയാണെന്നും എല്ലാം അവസാനിപ്പിക്കാനും അത്രത്തോളം കാലം ആ പരമമായ സത്യം എന്റെ ഉള്ളിലിരിക്കും. അതല്ല, എന്നെ തറ പറ്റിച്ചു അടങ്ങൂ എന്ന ഭാഷയിൽ കച്ചകെട്ടി ഇറങ്ങുവാണെങ്കിൽ പിന്നെ എന്റെ നാവിന്റെ കേട്ട് ഞാൻ അഴിച്ചുവിടും. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തേക്ക് നിന്റെ പുതിയ കൂട്ടുകാരിക്ക്. അത്രയും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്, അവന്തിക അവിടെ ഒന്ന് നിന്നേന്ന്. നീ പറയും പറയും എന്ന് പറയുന്ന കാര്യം നിനക്കിനി ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതിനു മുന്നേ നീ നെല്ലിശ്ശേരിയിൽ നിന്ന് പടി ഇറക്കും അർച്ചന. അതിനിനി വർഷങ്ങളോ ദിവസങ്ങളോ ഇല്ല, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അത് കേട്ട് അവന്തികയൊന്ന് ഞെട്ടി. ഒരു മാപ്പിനപ്പുറം ഒന്നും ആ വീട്ടിൽ നിനക്ക് പറയാനാവില്ല എന്നും അബ്ദുൽ ഖാദർ പറഞ്ഞപ്പോൾ അവന്തിക ഞെട്ടുന്നു. അവന്തികയ്ക്ക് കാര്യം പിടികിട്ടിയില്ലെന്ന് തോന്നല്ലോ, ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഇത്രയും നാളത്തെ കഥകളുടെ കെട്ടടിക്കാൻ അർച്ചന പോയിട്ടുണ്ട് എന്ന് സന്ധ്യ പറഞ്ഞത് വീണ്ടും ഞെട്ടി നിൽക്കുകയാണ് അവന്തിക. സ്വന്തം കൂടപ്പിറപ്പിനെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയാൽ പിന്നെ അർച്ചന വെറുതെ ഇരിക്കുമെന്നും ചോദിക്കുന്നു. നേരത്തെ അവന്തിക പറഞ്ഞില്ലേ നെല്ലിശ്ശേരി വീട് കുലുങ്ങുമെന്ന്? ഇന്ന് ശരിക്കും കുലുങ്ങും, കുലുക്കും അർച്ചന. ഇതാണ് നീ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ്. നിന്നെ കണ്ട ഉടനെ പറയണമെന്ന് തോന്നിയതാ, പക്ഷെ ഇത്രയും നേരം പിടിച്ചു നിന്നത് അർച്ചന നെല്ലിശ്ശേരിയിൽ എത്തുന്നതിന് മുമ്പ് നീ ഇടങ്കോലിടാതിരിക്കാനാണ്. അർച്ചന അവിടെ എത്തി സേതുങ്ങളോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിച്ചു അവന്തിക എന്ന അധ്യായം. വേഗം ചെല്ല്, എന്നിട്ട് അർഹിക്കാത്ത മാപ്പിനെ ഒരു ശ്രമം നടത്തി നോക്ക്, എങ്കിലും ഇന്നത്തോടെ ഒരു തീരുമാനം ഉണ്ടാകും എല്ലാത്തിനും എന്നും അബ്ദുൽ ഖാദർ പറഞ്ഞപ്പോൾ വളരെ ടെൻഷനോടെ അവിടുന്ന് പോവുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ നടക്കുന്നത് വേറൊരു ട്വിസ്റ്റാണ്. അനൂപ് ചില സത്യങ്ങളൊക്കെ സേതുവിനോട് പറഞ്ഞിരിക്കുന്നു. എന്റെ അസംബന്ധമാണ് അനൂപ് ഈ പറയുന്നത് എന്ന് സത്യം കേട്ടതിന് ശേഷം സേതു അനൂപിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ കള്ളമാണ് പറഞ്ഞതെങ്കിൽ അടുത്ത് നിൽക്കുകയല്ലേ മോൻ, അവനോട് ചോദിച്ചു നോക്ക് എന്ന് അനൂപും പറയുന്നു. അങ്ങനെ മോശം രീതിയിൽ നടക്കുന്നവരല്ല എന്റെ മക്കൾ ആരും. ഇവിടുത്തെ പെണ്ണിന് ഇവനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് പറഞ്ഞു മാറ്റണമായിരുന്നു എന്ന് സേതു പറഞ്ഞപ്പോൾ കമല പറയുന്നു, അതെന്താ സേതു ഏട്ടാ അങ്ങനെ ഒരു സംസാരം? മാഷ് പറയാൻ തുടങ്ങിയപ്പോൾ കമല പറയുന്നു, മാഷ് എന്നെ തടയണ്ട, നമ്മളെ മോളെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? എന്റെ മക്കളെ പറയുന്നത് കേട്ട് എനിക്ക് വെറുതെ നിൽക്കാൻ സാധിക്കില്ല, അതിപ്പോ ആരായാലും. സേതു ഏട്ടാ, എന്റെ മോള് ചെയ്ത അതേ കുറ്റം തന്നെയാണ് നിങ്ങളുടെ മകൻ സന്ദീപും ചെയ്തിരിക്കുന്നത്. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്രയും മുമ്പേ ഞാൻ ഇവളെ പിന്തിരിപ്പിച്ചേനെയായിരുന്നു. അതറിഞ്ഞിട്ടും പിന്തിരിപ്പിക്കാമായിരുന്നു എന്ന് സേതുവും പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും ടെൻഷൻ ആവുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.